ഈ പറഞ്ഞതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു ഇപ്പം ഈയിടയ്ക്ക് കൊണ്ടായ സംഭവങ്ങളൊക്കെ ഡീൻ കാണുന്നതാണ്. നമ്മൾ കെ പി സി സി പ്രസിഡന്റായും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു മൈക്കിനെ ചൊല്ലിയുള്ള ഒരു വിവാദം, അത് വലിയ ട്രോളുകളായി. അത് താങ്കളെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയത്തിൽ എന്നും നിൽക്കുന്ന ആൾ, കെ പി സി സി തൊട്ട് യൂത്ത് കോൺഗ്രസ് വരെ പ്രവർത്തിച്ച് പ്രസിഡന്റായി ഇന്ന് ഇപ്പോൾ എം പി ആയിരുന്ന അത്തരമൊരു പ്രവണത ഒരു മൈക്കിനെ ചൊല്ലിയാണ്. അത് വലിയ ട്രോളുകളൊക്കെ കെ പി സി സി പ്രസിഡന്റും വി ഡി സതീഷുമായിട്ടുള്ള ഒരു താങ്കളൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരമൊരു പ്രവണതയൊക്കെ രാഷ്ട്രീയത്തിൽ എന്താ പറയുക? അത് ഏതൊരാൾക്കും അത് അതിനെക്കുറിച്ച് അത് ഇപ്പം ഇവർ രണ്ടുപേരും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയും എന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വ്യക്തിപരമായി ഇപ്പോൾ ഒരു അവസാനിച്ച ഒരു വിഷയത്തിലേക്ക് ഞാൻ കയറുന്നില്ല. തന്നെയുമല്ല അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റിലും കഴിഞ്ഞ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗവും അതിൽ എം പിമാരെയും ഉൾക്കൊള്ളിച്ചിരുന്നു. പിന്നീട് നടന്ന നേതൃയോഗവും ആ യോഗങ്ങളിലെല്ലാം വളരെ സജീവമായി ഉന്നത നേതാക്കന്മാരുടെ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. വീണ്ടും ഞാൻ അതിലേക്ക് തിരിച്ചു പോകുന്ന ശരിയല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കമന്റ് ചെയ്യും. അല്ല, അതിന് പിന്നെ ഒരു സംഭവം, അതാണ് ഏറ്റവും രസകരമായ ഇംഗ്ലീഷിലൊരു ചോദ്യം വന്നു കെ പി സി സി പ്രസിഡന്റ്. അതും അപ്പൊ തന്നെ പ്രതിപക്ഷ പറയുന്ന നമ്മൾ കണ്ടല്ലോ, എന്നോടല്ല താങ്കളോടൊപ്പം. ആ ഒരു സംഭവം നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നമുക്ക് ഒരു 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 ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അതിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ തന്നെ വിശദീകരിച്ച് അവർ തന്നെ അക്കാര്യത്തിൽ ഉള്ള ഒരു നിലപാട് പറഞ്ഞതിന് ശേഷം മീറ്റിംഗിൽ അത് ചർച്ചയായതിനു ശേഷം വീണ്ടും അത് എന്നെ മീറ്റിംഗിൽ കൃത്യമായിട്ട് ചർച്ചയായി, മാധ്യമങ്ങളിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടല്ലോ. മീറ്റിംഗിൽ കൃത്യമായി ചർച്ച അല്ല, അതിനകത്ത് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ മീറ്റിംഗ് കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതായി വന്നു. അത്തരം സംഭവങ്ങൾ അതിനകത്ത് ഇപ്പൊ ഇനി ഒരു 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 തിരിച്ചുള്ള ഒരു ഇതിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. അതൊക്കെ അവസാനിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നമുക്കത് ഒരു വീണ്ടും അതൊരു പോസ്റ്റ്മോർട്ടത്തിൽ. അത്തരം സംഭവങ്ങൾ അവസാനിക്കേണ്ടതാണ്, അത്തരം സംഭവങ്ങൾ പ്രവണത ഇനി പാടില്ല എന്നും കൂടെയാണ് കാഴ്ചപ്പാടില്. അത് സമൂഹത്തിൽ മറ്റുള്ളവർ സംഘടനാ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരിക്കലും പൊതുവേദിയിൽ പൊതുവേദിയിലേക്ക് വരാൻ പാടില്ല. അതാണ് ഇവിടെ ഉണ്ടായത്, അതാണ് ഞാൻ ചോദിച്ചത്. പൊതുവേദിയിലേക്ക് വരാൻ പാടില്ല.